കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ന്യായാധിപന്മാർ 17 എഫ്രയീം മലനാട്ടിൽ മീഖാവ എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തന്റെ അമ്മയോട്, നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്ത ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്, ഞാനാകുന്നു അതെടുത്തതെന്നു പറഞ്ഞു. എന്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവന്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ, കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകനു വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു, ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ 200 വെള്ളിപ്പണമെടുത്ത് തട്ടാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി. അത് മീഖാവിന്റെ വീട്ടിലുണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരമുണ്ടായിരുന്നു. അവൻ ഒരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച് തന്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു. അവൻ അവന്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.